കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ കാഷ്യാലജിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങളാണുള്ളത്. ഇവിടെ വെച്ചായിരുന്നു ഇന്നലെ പ്രകോപനം ആക്രമം ഉണ്ടായത്. അതായത് ചെറുകുളംകുളം സ്വദേശിയായിരുന്ന സന്ദീപ് എന്ന് പറഞ്ഞ അധ്യാപകൻ കൂടിയാണ്, എടുത്ത് പറയുന്ന കാര്യമാണ് അദ്ദേഹം അധ്യാപകൻ കൂടിയായിരുന്നുള്ളത്. അദ്ദേഹമാണ് ഇന്നലെ ഇവിടെ നിന്ന് ആക്രമണം നടത്തിയത്. ഈ കാഷ്വാലിറ്റിയിൽ രാവിലെയോടുകൂടി അദ്ദേഹത്തിന് ആരൊക്കെയോ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് ഇവിടേക്ക് പോലീസ് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി കൊണ്ടുവരികയായിരുന്നു. ഇവിടെ നിന്നിട്ട് ഡോക്ടർ വന്ദനയെയും അടക്കമുള്ള ആൾക്കാരായിരുന്നു ഇവരെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആക്രമശക്തമായിട്ട് ഡോക്ടറെ ആക്രമിക്കുകയും ഡോക്ടർ അടക്കമുള്ള പോലീസുകാരെ എല്ലാവരും ആക്രമിക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. ഇവിടെ വെച്ച് ഡോക്ടർ ഈ സന്ദീപിനെ പ്രതിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആക്രമണം ഉണ്ടായത്. ഇവിടെ രാവിലെ ഇവിടെ മൊത്തം ചോരക്കളമായി കിടക്കുകയായിരുന്നു. കാരണം കഴുത്തിന് 6 കുത്തോളമാണ് ഡോക്ടർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം ഏകദേശം ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ആക്രമണം ഉണ്ടായത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിൻ്റെ ഉള്ളിൽ കാഷ്വാലിറ്റിയുടെ ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം കാരണം ഇവിടെ വെച്ചാണ് പല ദാരുണമായ സംഭവങ്ങളുണ്ടായത്. ഇവിടെ വെച്ചാണെങ്കിൽ നിങ്ങൾ കാണണ്ട, ഇവിടെ നിലത്ത് നോക്കും, ഒരുപാട് ബ്ലഡ് കിടക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബ്ലഡ് എല്ലാം കൂടി കിടക്കുന്നത് ഇവിടെ വെച്ചാൽ പുലർച്ചെ 4:45 കൂടിയാണ്, ഇന്ന് പുലർച്ചെ 4:45 കൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത്. വളരെ ദാരുണമായ സംഭവമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് പ്രതി ആക്രമസിദ്ധമായി ഡോക്ടർ ആക്രമിച്ചത്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, നിലത്തെല്ലാം ബ്ലഡ് കിടക്കുന്നതിൻ്റെ. കാഷ്വാലിറ്റിൻ്റെ ഉള്ളിലായിരുന്നു സംഭവം നടന്നുകൊണ്ടിരുന്നത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.